കോഴിക്കോട് നിന്ന് ഷാജഹാനും ചേരുന്നു. ഷാജഹാൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം കണ്ണൂരിൽ തുടരുകയാണ്. ഒരിക്കൽ കൂടി കണ്ണൂരിൽ ഒരുപക്ഷെ ഇ പി ജയരാജൻ വെടിയേറ്റ് ചികിത്സയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ ആളാണ് എം വി ഗോവിന്ദൻ. അദ്ദേഹം ഇപ്പോൾ ഇ പി ജയരാജനെ മറികടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നീട് ഇ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവി ഒഴിഞ്ഞപ്പോഴും പിന്നീട് അവിടെ ജില്ലാ സെക്രട്ടറി ആയത് എം വി ഗോവിന്ദനായിരുന്നു. ആ നിലയ്ക്ക് കണ്ണൂരിലെ ഒരു തുടർച്ചയെന്ന് പറയാമെങ്കിലും ഇ പി ജയരാജനെ ഒരു തരത്തിൽ മറികടന്നിരിക്കുന്നു. അത് ഒരു പ്രായത്തിൻ്റെ ആനുകൂല്യം കൂടി കൊണ്ടാണ്. കെ എസ് വൈ എഫിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരാളായി. പ്രത്യേകിച്ച് എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ശേഷം കണ്ണൂരിലെ യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് ഇ പി ജയരാജനൊപ്പം എം വി ഗോവിന്ദനും. ആ നിലയ്ക്ക് കണ്ണൂരിലെ പാർട്ടിയിൽ വലിയ സ്വാധീനമുണ്ട്. പക്ഷേ എം വി ഗോവിന്ദൻ കണ്ണൂരുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 10-10 എന്ന നിലയിൽ, അല്ലെങ്കിൽ ആളുകളോട് കൃത്യമായ ഒരു അകലം പാലിക്കുകയും കൃത്യമായി പാർട്ടി നിലപാട് തുറന്നു പറയുകയും പാർട്ടിയുടെ ശരി എന്താണോ ആ ശരിക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിനെ പറ്റി ഇപ്പോൾ അജയ് ഘോഷ് പറഞ്ഞതുപോലെ സംശയം പലർക്കുമുണ്ട്. അതിനുമപ്പുറം ഈ മന്ത്രിസഭയിലെ ഏറ്റവും പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രായമുള്ള മന്ത്രിമാരിൽ ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശരാശരിയിൽ താഴെ എന്നുള്ളൊരു വിലയിരുത്തൽ അടക്കം പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ അതിന് പകരം ഒരു പുതുമുഖത്തെ കൂടി മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ കുറെ കൂടി എഫിഷ്യൻസി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. മാത്രമല്ല സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നുള്ള ഒരു ന്യായീകരണം പറഞ്ഞാണ് അതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് താഴോട്ടാണോ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം അന്ന് ഉയർന്നിരുന്നു. പക്ഷേ അതിനുമപ്പുറം ഇപ്പോൾ ഒരു പകരക്കാരൻ ആര് എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ സ്വാധീനമുള്ള ഒരാൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് കുറെ കൂടി മുൻകൈ വന്നിരിക്കുന്നത്. ഒന്ന്, മലപ്പുറം എന്നുള്ള പാർട്ടിക്കാരനാണ് വിജയരാഘവൻ. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി അണികൾക്കിടയിൽ ഒരുപക്ഷേ എം വി ഗോവിന്ദനുള്ള സ്വാധീനമില്ല. ഇ പി ജയരാജൻ ഇപ്പോൾ പിണറായി വിജയൻ്റെയോ കോടിയേരി ബാലകൃഷ്ണൻ്റെ ചോയ്സായി വന്നില്ല എന്നതിന് പല കാരണങ്ങളുണ്ട്. സമീപകാലത്ത് പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പല ഇക്വേഷനുകളും അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ പാർട്ടിക്കകത്തുള്ള ഈ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണന് ശേഷം ആര് എന്ന ചോദ്യത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എം വി ഗോവിന്ദൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയെന്ന് വേണം വിലയിരുത്താൻ. പക്ഷേ എം വി ഗോവിന്ദൻ ഇനി സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം പ്രായോഗിക രാഷ്ട്രീയത്തിന് കുറേയധികം വിട്ടുവീഴ്ചകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേ ഗുണങ്ങളിൽ എന്ന് പറയുന്നത്, ഒന്ന്, അദ്ദേഹം അഴിമതി തൊട്ട് തീണ്ടാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കാത്ത, കുടുംബത്തിൻ്റെ പേരിൽ പഴി കേൾക്കാത്ത ഒരു നേതാവാണ്. സമീപകാലത്ത് ആന്തൂർ സംഭവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അധ്യക്ഷയായിരുന്ന നഗരസഭയിൽ ഉണ്ടായ ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെതായ പേരുകൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരു പാർട്ടി കയറിയാണ്. അദ്ദേഹം അവർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. പക്ഷേ അതിനുമപ്പുറം ഈ പാർട്ടിയുടെ ഒരു പ്രതിച്ഛായ ഘടകം വരുമ്പോൾ തീർച്ചയായിട്ടും എം വി ഗോവിന്ദന് വലിയ ഒരു മുൻഗണന ഉണ്ട്. പക്ഷേ അതിനുമപ്പുറം ഈ പ്രായോഗികമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എം വി ഗോവിന്ദൻ സ്വീകരിക്കാവുന്ന സമീപനങ്ങൾ, സാമുദായിക സംഘടനകളുമായിട്ടുള്ള ഇക്വേഷൻ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. കാരണം എം വി ഗോവിന്ദൻ പല പ്രശ്നങ്ങളും സമീപകാലത്ത് ഇടപെട്ടപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളൊക്കെ വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. ഏതായാലും അത്തരത്തിൽ പിന്നീട് അദ്ദേഹം ആ നിലപാടിൽ നിന്ന് ചെറിയ പിന്നോക്കം പോകുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുമപ്പുറം എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ഒരു കാലയളവിൽ എങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയെ നയിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്നത്. നേരത്തെ എ വിജയരാഘവന് കൊടിയേരി ഇത്ര ആദ്യം ആ അവധി എടുത്തപ്പോൾ നൽകിയിട്ടുള്ള പ്രയോറിറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ചുമതല കിട്ടുമെന്ന് പാർട്ടിയിൽ ഒരു ഭാഗം വിലയിരുത്തിയപ്പോൾ പോലും കണ്ണൂരിൻ്റെ കടിഞ്ഞാൺ പാർട്ടിയിൽ നിന്ന് പോകരുത് എന്ന് നിർബന്ധബുദ്ധിയുള്ള നേതാക്കൾ ഈ പാർട്ടിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷേ എം വി ഗോവിന്ദന് വീണ്ടും വഴി തുറന്നെന്ന് വേണം വിലയിരുത്താൻ.